Furniture Vibana Rengata, Padimun Varsatiladigam, Nilamburil, Pudumiuda proud Vismi Murikikonda, Vishes to the Oda Provatichuverina, New Rajdhani Furniture, Kirtipadi, Nilambur. Celebrating Vivah by Shobhika Weddings. PV Anwarine Shakti Lena Telikanano, Wainadu Upatheranjeppil CPM Sramam Nadathunnathennu, Muslim League Jilla Secretary P. Abdul Hamid, MLA, Nilambur Municipal UDF Thiranjeppu Convention Udghatanam Cheythu Samsarikkukayayirunnu Addeham. അബലകൾ ആലംബഹീനർ അധസ്ഥിതർ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന രാജ്യത്തിനാകമാനം ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള ഇടപെടലും അതുമായി ബന്ധപ്പെട്ടുള്ള പീഡനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കഷ്ടത അനുഭവിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും ദുരന്തം പരിഗണിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രം ഒരു സ്ഥാനാർത്ഥികളെ നമ്മുടെ നാടിന് ലഭിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് അതാണ് തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് പിന്നെ രാഷ്ട്രീയ പ്രാധാന്യം ഞാൻ പറഞ്ഞു നമുക്ക് ഇത്ര അനുകൂലമാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവർ ഉണ്ടാവില്ലല്ലോ അൻവർ പുറത്തുപോയാലും സിപിഎമ്മിനും എൽഡിഎഫിനും ഒരു കോട്ടവും തട്ടില്ലെന്ന് തെളിയിക്കാനാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ സിപിഎം ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ യുഡിഎഫ് പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം നിലമ്പൂർ നഗരസഭയിൽ രാഹുൽ ഗാന്ധി നേടി 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് 15,000 മാറ്റണമെന്നും വയനാട് ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് 8 വർഷമായി യുഡിഎഫ് പ്രതിപക്ഷത്താണെങ്കിലും മലപ്പുറം ജില്ലയിലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം നടത്തുന്നതിനാൽ യുഡിഎഫിന് ക്ഷീണം സംഭവിച്ചിട്ടില്ല നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വയനാട് ഉപതെരഞ്ഞെടുപ്പോടെ തന്നെ തുടങ്ങുമെന്നും പി പി അബ്ദുൾ ഹമീദ് പറഞ്ഞു ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുൻ കെ പി സി സി സെക്രട്ടറി വി എ കരീം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കൊമ്പൻ ഷംസു കൂമഞ്ചേരി നാണിക്കുട്ടി എം കെ ബാലകൃഷ്ണൻ ടി എം എസ് ആസിഫ് ബാബു വർഗീസ് സമീർ പുളിക്കൽ മുംതാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ.